നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. അങ്ങനെ അമേരിക്കയും ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഉക്രൈനിൽ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്ന്. കിഴക്കൻ യുക്രൈനിൽ റഷ്യ പരോക്ഷമായ യുദ്ധം ആരംഭിച്ചുവെന്നാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ആഭ്യന്തര കലഹം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. റഷ്യയാണ് ഇതിന് പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത്. വിമതരെ ഇളക്കി വിട്ടുകൊണ്ട് ഉക്രൈന് നേരെ ആക്രമണം നടത്തി വരികയാണ് റഷ്യ. പക്ഷെ സൈനികമായൊരു നടപടി ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ആക്രമണങ്ങളെല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ടൊരു പരോക്ഷ യുദ്ധം ആരംഭിച്ചുവെന്ന് അമേരിക്ക വെളിപ്പെടുത്തുന്നത്. ഡോൺബസ് മേഖലയിൽ നിന്നും നിരന്തരം ഉക്രൈൻ സൈനികർക്ക് നേരെ ഷെല്ലാക്രമണം നടന്നു വരികയാണ്. ഇപ്പോഴും ഷെല്ലാക്രമണം നടക്കുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് യുദ്ധത്തിന് മുന്നോടിയായിട്ടുള്ള റഷ്യയുടെ ഒരു തയ്യാറെടുപ്പായിട്ടാണ് വിലയിരുത്തുന്നത്. 2015 വെടിനിർത്തലിന് ശേഷം വിമത മേഖലയിൽ നിന്നുള്ള ഏറ്റവും കനത്ത ഷെല്ലാക്രമണമാണ് 2 ദിവസമായി നടന്നു വരുന്നത്. 1000-ലധികം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായാണ് നിരീക്ഷകർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. US വെല്ലുവിളിച്ചുകൊണ്ട് റഷ്യ അല്പസമയത്തിനുള്ളിൽ ആണവസേനയുടെ അഭ്യാസം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകളുടെ പരീക്ഷണ വിക്ഷേപണം ഉടൻ നടക്കുക എന്നാണ്. റഷ്യയുടെ സുരക്ഷാ ആവശ്യങ്ങളിൽ US മുൻകൈയെടുത്ത് വ്യക്തമായ ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഈ നടപടികളിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്നുള്ള നിലപാടിലാണ് പുടിൻ ഇപ്പോൾ ഉള്ളത്. ഇതിന് പിന്നാലെയാണ് ആണവസേനയുടെ അഭ്യാസം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇത് ലോകത്ത് മുഴുവൻ ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നാണ്. റഷ്യ തങ്ങളുടെ ആവനാഴിയിലെ ഓരോ ആയുധങ്ങളും പരീക്ഷിച്ചു വരികയാണ്. ഇത് ശത്രുവിലേക്ക് തൊടുത്താൽ എത്രമാത്രം നാശമാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം പരിശോധിക്കാൻ വേണ്ടിയാണ് റഷ്യയുടെ പക്കലുള്ള എല്ലാ ആയുധങ്ങളും പരീക്ഷിച്ചു വരുന്നത്. ഇപ്പോൾ സൂപ്പർസോണിക് മിസൈലുകളുടെ പരീക്ഷണം കഴിഞ്ഞതേയുള്ളൂ. അതിന് തൊട്ടു പിന്നാലെയാണ് ആണവസേനയുടെ അഭ്യാസം US പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഉറപ്പ് കിട്ടാതെ ബെലാറൂസിലെ സേനാ വിദ്യാഭ്യാസം പൂർത്തിയായാലും 500,000 വരുന്ന റഷ്യൻ സൈന്യം അവിടെ തന്നെ തുടരുമെന്നും ഉക്രൈൻ അതിർത്തിയിൽ റഷ്യ കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് എന്നുമാണ് US ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതി അറിയിച്ചിരിക്കുന്നത്. ഇതെല്ലാം അമേരിക്ക തന്നെ നേരിട്ട് റഷ്യൻ നേതാക്കളുമായി സംസാരിച്ചതിൻ്റെയും അവിടെ നടത്തിയ അന്വേഷണങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരങ്ങളാണ്. 2nd World War ശേഷം യൂറോപ്പിലെ ഏറ്റവും വലിയ സൈനിക വിന്യാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. റഷ്യ പ്രകോപനം ഉണ്ടാക്കിയാൽ ഉടൻ തിരിച്ചടിക്കുമെന്നുള്ള മുന്നറിയിപ്പ് US നാറ്റോയും വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ കൂടി അതെങ്ങനെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും കൃത്യമായ ഒരു പ്ലാൻ ഈ നാറ്റോ സഖ്യവും US തയ്യാറാക്കിയതായിട്ടുള്ള വിവരമില്ല. ഏതായാലും തിരിച്ചടിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഉപരോധമായി മാറാം, ഒരുപക്ഷെ സൈനിക നടപടിയായി മാറാനുള്ള സാഹചര്യം വരെയുണ്ട്. പക്ഷേ അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ ഇതൊരു ലോകമഹായുദ്ധത്തിലേക്ക് പരിണമിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ റഷ്യ ആണവ മിസൈലുകളുടെ പരീക്ഷണത്തിലൂടെ ലക്ഷ്യമിടുന്നതും അതുതന്നെയാണ്. ആണവ മിസൈലുകൾ റഷ്യ പുറത്തെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള പുതിയ പരീക്ഷണങ്ങൾക്ക് തയ്യാറെടുക്കുമ്പോൾ ലോകം മുഴുവനും ഭീതിയിലാണ്. ഉക്രൈനും വളരെയധികം ഭീതിയിലാണ്. ലോകരാജ്യങ്ങളെല്ലാം അവരുടെ പൗരന്മാരെ സ്വന്തം രാജ്യത്തേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് റഷ്യ കൂടുതൽ കൂടുതൽ സൈനികാഭ്യാസങ്ങൾ ആണവസേനയെ ഇറക്കുന്നത്. ഒരു തരത്തിലും യുക്തിപരമായ ഒരു തീരുമാനം ആയിരിക്കില്ല എന്ന് ലോകരാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടും തങ്ങൾ ഇതുതന്നെ തുടരും. ഞങ്ങൾക്ക് ലഭിക്കേണ്ട ഉറപ്പുകൾ ഇതുവരെയും ലഭിച്ചിട്ടില്ലാതെ ലഭിച്ചാൽ മാത്രമേ തങ്ങളുടെ സൈനിക നടപടികൾ നിർത്തിവെക്കുകയുള്ളൂ എന്നുള്ള മുന്നറിയിപ്പാണ് റഷ്യ ഇപ്പോൾ നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.